മിസ്റ്റർ സുൽഫി, IMA പ്രതിനിധി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുൽഫി, താങ്കൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു എന്താണ് ഈ ഞങ്ങൾ രണ്ട് വാർത്തകളുടെയും രത്ന ചുരുക്കമെന്ന്. ഒരു സമയക്രമമൊന്നും എഴുതിയിട്ടില്ല എങ്കിൽ അത് എത്രത്തോളം ഗൗരവതരമാണ്, ആരോഗ്യം എത്രത്തോളം ഹനിക്കുന്നതാണ് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് സുൽഫി? തീർച്ചയായിട്ടും ഇത് നമുക്ക് ഈ ഷവർമ പോലെയുള്ള ആഹാര സാധനങ്ങൾ, അതായത് വളരെ പെട്ടെന്ന് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ഷവർമ പോലെയുള്ള ആഹാര സാധനങ്ങൾ പരിപൂർണമായിട്ടും പാചകം ചെയ്യപ്പെടാത്ത അവസ്ഥയാണ് ഈ ടോക്സിസിറ്റി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പൊ അത് ആ കാര്യത്തിൽ കൃത്യമായ അളവുകോലുകൾ പാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത് പാചകം ചെയ്യുന്ന രീതി, പാചകം ചെയ്യുന്ന അളവ്, പാചകം ചെയ്യുന്ന ആളിന്റെ വ്യക്തി ശുചിത്വം, വിതരണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശുദ്ധി, ഇത്തരം കാര്യങ്ങളിൽ തീർച്ചയായിട്ടും അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ നമ്മുടെ ഒരു എന്താ പറയാ, ഫുഡ് ഹാബിറ്റ് ഒക്കെ മാറി വരുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് പോയി ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്ന ഒരു ആഹാരമല്ല ഈ ഷവർമ പോലെയുള്ള ആഹാര സാധനങ്ങൾ. പ്രത്യേകിച്ച് ഇങ്ങനെ തൂക്കിയിട്ട് വേവിക്കുന്ന മിക്ക ആഹാര സാധനങ്ങളും, അൽഫാം പോലെയുള്ള മറ്റ് ആഹാര സാധനങ്ങളെല്ലാം ഭാഗികമായി കുക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതൊരു സത്യമാണ്. അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇത്തരം സ്ഥാപനങ്ങളെ വ്യക്തമായ പരിശോധനകൾ നടത്തുകയും പരിശോധനകൾ അതായത് റുട്ടീൻ ആയിട്ട് നടത്തുകയും വേണം. ഒരു വിഷയമുള്ളപ്പോൾ സമയം മാത്രമല്ല, അല്ലാതെയും റുട്ടീനായിട്ട് അത് പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ പരിശോധിക്കാനുള്ള സംവിധാനം കേരളത്തിൽ ഉടനീളം ഉണ്ടാവുകയും അത്തരം സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. പക്ഷെ നാം ആഹാരം കഴിക്കാൻ പോകുന്ന നമ്മൾക്കും ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ ബോധം ഉണ്ടാകണം. ഇത്തരം സാധനങ്ങൾ ഒരുപക്ഷെ ഡെഫിനറ്റ്ലി നമ്മൾ ഓൺലൈനിലൂടെ ഇത്ര ആഹാര സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഒഴിവാക്കപ്പെട്ടേണ്ടത് തന്നെയാണ്. കാരണം അത് എങ്ങനെയാണ് പാചകം ചെയ്യുന്നത്, എത്ര നേരം പാചകം ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു രീതി തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ആഹാര സാധനങ്ങൾ ഓൺലൈനിൽ, പ്രത്യേകിച്ച് ഷവർമ പോലെയുള്ള ആഹാര സാധനങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാതിരിക്കുക. ഒരു പക്ഷേ അത് കഴിക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ അത് വ്യക്തമായി പാചകം ചെയ്യുന്നെന്ന് ഉറപ്പുവരുത്തുന്ന രീതി നാം സ്വീകരിക്കേണ്ടതാണ്. ശരി ഡോക്ടർ സുൽഫി, വളരെ നന്ദി താങ്കളുടെ പ്രതികരണത്തിന്.